മുക്കം ആശുപത്രി ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതോടെയാണ് ഇവിടെ പൈപ്പ് പൊട്ടൽ പതിവായത്. ഇതോടെ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിലും ആഴ്ചകളോളം വെള്ളം ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയാണ്. വേനൽക്കനത്തോടെ കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമൂടുന്ന സമയത്താണ് മുക്കം ആശുപത്രി ജംഗ്ഷനിൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വെറുതെ പാഴാവുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് ജലം പാഴാകുന്നത്. എടവണ്ണ കൊയിലാണ്ട് സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ആദ്യഘട്ടം കഴിഞ്ഞതോടെയാണ് മുക്കം ആശുപത്രി ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷൻ മുൻവശത്തും പൈപ്പ് പൊട്ടൽ പതിവായത്. ഇതോടെ നിരവധി കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായുള്ള ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ചത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് ടാർ കുത്തിപ്പൊളിച്ച് വലിയ കുഴിയെടുത്ത് പൊട്ടിയ പൈപ്പ് നന്നാക്കിയിരുന്നു. ഇതിനു തൊട്ടടുത്തായാണ് ഇപ്പോൾ പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം പാഴാകുന്നത്. പ്രദേശത്തുകൂടി കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പഴകിയ പൈപ്പുകളാണ് തുടർച്ചയായി പൈപ്പുകൾ പൊട്ടാൻ കാരണമെന്നും റോഡ് പ്രവൃത്തിയെടുത്ത കരാർ കമ്പനിയെ നിരവധി തവണ പൈപ്പ് മാറ്റണമെന്നറിയിച്ചിട്ടും പൈപ്പ് മാറ്റാതെയാണ് റോഡ് പ്രവൃത്തി നടക്കുന്നതെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൊയിലാണ്ടി സംസ്ഥാന പാതയാണ് ഇത്. മുക്കം പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. ഇവിടെ ഇതിനിടയ്ക്ക് പൈപ്പ് മാറ്റാത്തത് കൊണ്ട് അടിയിലുള്ള പൈപ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ട് വെള്ളം ക്രമാതീതമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഈ വേനലിൽ നിന്ന് ലക്ഷക്കണക്കിന് ലിറ്ററുകളാണ് ഈ ഭാഗത്തു നിന്നൊക്കെ പൈസയും കൊടുത്ത് പല ആൾക്കാർ വാങ്ങുന്നത്. ഒരു ഇതും ഇല്ലാതെയാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നത്. ഇതിനെതിരായിട്ട് കർശനമായിട്ട് ഇവിടുത്തെ പൊതുഗതാഗത വകുപ്പിലൊന്നും പരാതി കൊടുത്തിട്ടൊന്നും യാതൊരു നടപടിയും ഇതുവരെ വന്നിട്ടില്ല. പൊട്ടാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള പൈപ്പുകളാണ് ഇതിലൂടെ പോകുന്നത്. അത് തന്നെ ഈ റോഡ് പണിയുടെ മുമ്പ് തന്നെ ഇത് അവരോട് കരാറോട് നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഈ പൈപ്പ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ റോഡ് പണികൾ നടത്തിയിട്ട് കാര്യം ഉണ്ടാവുന്നത്. അതിന് തന്നെയാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും PWD ഉദ്യോഗസ്ഥരെയും നിരവധി തവണ വിഷയം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പഴകിയ പൈപ്പുകൾ മാറ്റി പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.